എല്ലാവർക്കും ഷെഫ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബനാന ബ്രെഡ് അല്ലാന്നുണ്ടെങ്കിൽ ബനാന കേക്ക് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ മിക്സിങ്ങിനൊക്കെ വളരെ കുറച്ച് സമയം തന്നെ മതി. നമ്മളിത് സാധാരണ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കണത്, അല്ലാതെ ഹാൻഡ് ബ്ലെൻഡറൊന്നും തന്നെ ഉപയോഗിക്കണില്ല. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ, അപ്പൊ നമുക്കിനി കേക്കിന്റെ റെസിപ്പീസ് ഒക്കെ ചെയ്തു തുടങ്ങാം. കേക്കിന്റെ റെസിപ്പീസിനൊക്കെ ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഞാൻ കുറച്ച് കേക്കിന്റെ റെസിപ്പീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വാനില സ്പോഞ്ച് കേക്ക്, അതുപോലെ റെഡ് വെൽവെറ്റ് കേക്ക്, പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, മഗ് കേക്ക്, അങ്ങനെ കുറച്ച് കേക്ക് റെസിപ്പീസ്. അപ്പൊ അത് കാണാത്തവര് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമുക്ക് ഈ വർഷം ഇനിയിപ്പോ കുറച്ചും കൂടി കേക്ക് റെസിപ്പീസ് ഒക്കെ ചെയ്യാം. ഈ ബനാന ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കടായിൽ വേണമെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്യാം, പ്രഷർ കുക്കറിൽ ബേക്ക് ചെയ്യാം, ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. കടായിൽ ബേക്ക് ചെയ്തെടുക്കണ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തന്നെ ചെയ്തിരുന്നു. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ വീഡിയോ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങക്ക് എങ്ങനെയാണ് കടായിൽ വളരെ എളുപ്പത്തിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാന്ന് മനസ്സിലാവും കേട്ടോ. ഇതെന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണേ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിവിടെ രണ്ട് വലിയ പഴം എടുത്തിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട്. ഞാൻ എടുത്തിരിക്കുന്നത് റോബസ്റ്റ് പഴമാണ് കേട്ടോ. നന്നായിട്ട് പഴുത്ത പഴം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. ബനാന ബ്രെഡ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കേക്ക് ടീനോ അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ലോഫ് പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊരു 6 ഇഞ്ചിൻ്റെ ലോഫ് പാനാണ്. ഇത് ഞാനൊന്ന് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മൈദ തന്നെ ഉപയോഗിച്ച് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. എല്ലാവിടെയും ഒന്ന് മൈദ ആക്കിയിട്ട് ബാക്കിയുള്ള മൈദയില്ലേ അതൊന്ന് തട്ടിക്കളഞ്ഞാലും മതി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. 200°C കേട്ടോ പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമ്മുടെ പഴം ഇട്ട് കൊടുക്കാം. ഇതൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് മാഷ് ആവണമെന്നില്ല, ചെറിയ എന്താ പറയാ ചെറിയ തരികളോട് കൂടിയൊക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല. ഫോർക്കായാലും മതി. പൊട്ടറ്റോ മാഷ് ആവുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ മാഷ് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ ഈ പഴം ഞാൻ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത് മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഉപയോഗിക്കാം കേട്ടോ. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുക. വെളിച്ചെണ്ണയൊന്നും എന്താ പറയുക നല്ലതായിട്ട് ഉണ്ടാവില്ല കേട്ടോ. ബട്ടർ ചേർത്തതിന് ശേഷം നമുക്ക് ഈ ബട്ടറും പഴം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യണത്. ഇതിലിപ്പോൾ ഞാൻ ഹാൻഡ് ബ്ലെൻഡറൊന്നും ഉപയോഗിക്കണമെന്നില്ല, എല്ലാം ഈ വിസ്ക് മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. ഇപ്പം ഞാൻ പഴവും ബട്ടറും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുട്ട ഇതിലേക്ക് ഡയറക്റ്റ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇതും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബനാന ബ്രെഡ് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്.
മിക്സിംഗ് ഒന്നും അധികം സമയമൊന്നും പിടിക്കില്ല, പെട്ടെന്ന് തന്നെയാവും. ഹാൻഡ് ബ്ലെൻഡറൊന്നും ഉപയോഗിക്കണമെന്നില്ലല്ലോ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വൈറ്റ് ഷുഗറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അര കപ്പൊക്കെ മതി. ഇതിപ്പോൾ ബ്രൗൺ ഷുഗർ ആയ കാരണമാണ് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് എടുത്തിരിക്കുന്നത്. ഇതിന് മധുരം മറ്റേതിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല, അത് കാരണമാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. പിന്നെ ബനാന ബ്രെഡിന് നല്ലൊരു കളറും വരും. നമ്മൾ സാധാരണ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കണ ഒരു ബനാന ബ്രെഡിൻ്റെ കളറും വരും ഇത് ചേർക്കുമ്പോൾ. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചത് ചെറിയ തരികളോടുകൂടിയ പഞ്ചസാരയാണ് കേട്ടോ. വലിയ തരികളോടുകൂടിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ അത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോഴായിരിക്കും കേക്കിന് നല്ലൊരു ടെക്സ്ചർ കിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചെടുത്തതാണ് കേട്ടോ ചേർക്കണത്, സിനമൺ പൗഡർ. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, സോഡ പൊടി ഇട്ടോ. ആദ്യം ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് മൈദ ആണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ. മൈദ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്പ് ചേർത്ത് കൊടുക്കുക, അതുപോലെ നട്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അര കപ്പ് വാൾനട്ട് ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം, അതുപോലെ ചോക്കോ ചിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ വാൾനട്ടിലേക്ക് ഞാൻ കുറച്ച് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് എന്താ പറയുക, താഴെ പോയി കിടക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ ഈ നട്ട്സൊക്കെ താഴെ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള മൈദയൊക്കെ നമുക്ക് കളയാം കേട്ടോ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വാൾനട്ട് മുറിച്ച് ചേർത്തിരിക്കുകയാണ് ഇതിലേക്ക്. ഇനി കുറച്ച് നട്ട്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററി നമ്മുടെ ലോഫ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇതിൻ്റെ ബാറ്ററി വേണ്ടത്. കുറച്ച് തിക്കായിട്ട് തന്നെയാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എടുക്കണ കേക്ക് ടിന്നിൻ്റെ പകുതി മാത്രം മതി, കാരണം പൊങ്ങി വരുമല്ലോ. ഇത് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള വാൾനട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് തട്ടിക്കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് 200°C 35 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഓവനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം.
ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം അൺമോൾഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ബനാന ബ്രെഡൊക്കെ തയ്യാറാക്കുമ്പോൾ ബനാന ബ്രെഡ് എന്നല്ല, ബാക്കി ഏത് കേക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുത്തിട്ട്, അതായത് ബേക്ക് ചെയ്തെടുത്തിട്ട് പിറ്റേ ദിവസമൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരാം. ഇപ്പം ഇത് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനിതൊന്ന് മുറിച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണ ബനാന ബ്രെഡിന്റെ ആ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിന്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിക്ക് വന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം മറ്റൊരു അടിപൊളി റെസ്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.